എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മലയാളം എന്നുള്ള കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രയോഗഭംഗി പട്ടിക പൂർത്തിയാക്കുക, കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക, വള്ളത്തോളിനെ കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വള്ളത്തോളിനെ കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. അപ്പൊ നമുക്കത് ചെയ്തു നോക്കിയാലോ. 1879 ഒക്ടോബർ 16 തിരൂരിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്ങോട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനിച്ചു. കേരളത്തിലെ മഹാകവിയാണ്. തൃശൂരിൽ ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. കേരളത്തിന്റെ തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിച്ചു. ഇതുവഴി കഥകളി അന്താരാഷ്ട്ര പ്രസിദ്ധി നേടി. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷനാണ്. സാഹിത്യമഞ്ജരി 11 ഭാഗം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലനാമറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും, അച്ഛനും മകനും, ചിത്രയോഗം, ബധിരവിലാപം എന്നിവയാണ് പ്രധാന കൃതികൾ. 1955 അന്തരിച്ചു. അടുത്ത പ്രവർത്തനം പ്രയോഗങ്ങളും വരികളും തയ്യാറാക്കാനുള്ളതായിരുന്നു. പ്രയോഗങ്ങൾ: വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വിചിത്രം എന്ന് പറഞ്ഞാൽ വിവിധ നിറങ്ങളിലുള്ള പല നിറങ്ങളിലുള്ള പക്ഷികൾ ഒരു മരത്തിന്മേൽ ചേക്കേറുമ്പോൾ ഉണ്ടാകുന്ന ഭംഗിയാണ് എന്ത് പറയുന്നത്? ഈ വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് വരിയുടെ പ്രയോഗത്തിന്റെ അർത്ഥം. അത്രയും ഭംഗി, അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അടുത്തത്, മഹാഭാരത ഭൂവിന്റെ മണിത്തങ്ക ചിലങ്കയായി. അതായത് ഭാരതത്തിലെ ചിലങ്ക എന്ന് ഉദ്ദേശിക്കുന്നത് പലതരം കലകൾ വളർന്നിട്ടുള്ളതാണ് കേരളത്തിൽ, അല്ലെ? അപ്പോ മഹാഭാരതം, നമ്മുടെ ഇന്ത്യയാകുന്ന ഭാരതം, ഭാരതത്തിലെ മണിത്തങ്ക ചിലങ്കയാണ് നമ്മുടെ കേരളം. ഒരുപാട് കലകൾ വളർന്നിട്ടുള്ള ഒരു നാടാണ് കേരളം. ഓക്കെ, ഭാരതത്തിന്റെ ഒരു ഭാഗമാണ് കേരളം. അടുത്തതോ, മേഘങ്ങളാൽ ഉടുപ്പിട്ട മല കുന്നുകൾ മേടുകൾ. എന്താണ് മേഘങ്ങളാൽ ഉടുപ്പിട്ട, മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ ആകാശവും അതിന്റെ ഭംഗി കൂട്ടുന്ന മലകളും കുന്നും മേടുകളും ഒക്കെയാണ് ഈ ഒരു വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മേഘങ്ങളാൽ ഉടുപ്പിട്ട, മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ മലകൾ കുന്നുകൾ മേടുകൾ, ആകാശത്താണ് മേഘങ്ങൾ എന്നതിൽ കൂടി മേഘങ്ങൾ ആകാശത്താണ്, പക്ഷെ എന്താണ് മലകൾ കുന്നുകൾ മേടുകളൊക്കെ അതിന്റെ മുകളിൽ മേഘങ്ങൾ ഉള്ള പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് വരികൾ പ്രയോഗങ്ങൾ ഉണ്ട്, അത് നിങ്ങൾ സ്വയം ചെയ്തു നോക്കണം. ഓക്കെ, അടുത്തത്, കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മലയാളം എന്ന കവിത കേരളത്തിന്റെ ഭംഗിയും സംസ്കാരവും വർണ്ണിക്കുന്ന കവിതയാണ്. മഹാഭാരത ഭൂവിന്റെ മണിത്തങ്ക ചിലങ്കയായ എന്ന വരി കലയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. കേരളത്തിന്റെ ഹരിത ഭംഗിയും പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും ഈ കവിതയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. മനോഹരമായ പാടങ്ങളും പൊയ്കകളും മരങ്ങളും പൂക്കളും എല്ലാം കേരളത്തിന്റെ മാത്രം സമ്പത്താണ്. ഈ കവിതയിൽ കുറേ പ്രയോഗങ്ങൾ ഉണ്ട്. വിചിത്ര പക്ഷിച്ചിറകിൻ, മഴവില്ലാർന്ന ശാഖികൾ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കവിതയുടെ ഭംഗി കൂട്ടുന്നു. ഈ പ്രയോഗങ്ങൾ കവിതയുടെ സൗന്ദര്യം കൂട്ടുന്നു. നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശക മണിക്കളം എന്ന വരിയാണ് ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കുക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കവിത നന്നായി വായിച്ചതിന് ശേഷം പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.